ആഴ്ച ഞാൻ പലതിനെ കുറിച്ചും വിവിധ കോണങ്ങളിൽ ധാരാളം സംസാരിച്ചു. പക്ഷേ ഇന്ന് ഞാൻ വിശ്വാസത്തിന്റെ സന്തോഷത്തെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്നത് എത്ര രസകരമാണെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ വളരെ സന്തോഷിക്കും. പക്ഷേ നിങ്ങൾ സംശയിക്കുകയാണെങ്കിൽ, ഇരുമനസ്സുള്ളവരായാൽ, തെറ്റായ കാര്യങ്ങൾ വിശ്വസിച്ചാൽ, സാത്താൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ച്, ദൈവം നിങ്ങൾ വിശ്വസിക്കണമെന്ന് കരുതുന്നു വിശ്വസിക്കാഞ്ഞാൽ, നിങ്ങൾ അനേകം ദുരിതങ്ങൾ അനുഭവിക്കും. എന്നെ സഹായിക്കുന്ന പല കാര്യങ്ങളും ചെയ്യാനുള്ള കഴിവിനെക്കുറിച്ച് പഠിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ റോമർ 15:13 വായിച്ചു, സന്തോഷവും സമാധാനവും വിശ്വാസത്തിലൂടെയാണ് വരുന്നതെന്ന്. നമുക്ക് ആ വചനം സ്ക്രീനിൽ കാണിക്കാം, റോമർ 15:13. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം, നമ്മൾ പ്രത്യാശയെക്കുറിച്ച് സംസാരിച്ചല്ലേ, എനിക്ക് എന്തോ നല്ല കാര്യം സംഭവിക്കുമെന്ന ശരിയായ പ്രതീക്ഷയാണ് പ്രത്യാശ. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങളെ സമാധാനം കൊണ്ട് നിറയ്ക്കട്ടെ. അപ്പോൾ എവിടെയാണ് സന്തോഷവും സമാധാനവും? അത് വിശ്വാസത്തിലാണ് കാണപ്പെടുന്നത്. അനേകമനേക വർഷങ്ങൾക്ക് മുൻപ്, എനിക്ക് തോന്നുന്നു 30 വർഷം മുൻപ്, ഒരു രാത്രി ദൈവത്തോട് പിറുപിറുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ നടക്കുകയായിരുന്നു. എനിക്ക് സന്തോഷം നഷ്ടപ്പെട്ടു, എൻ്റെ സന്തോഷത്തിന് എന്ത് പറ്റിയെന്നറിയില്ല. സത്യത്തിൽ നമുക്ക് സന്തോഷം നഷ്ടപ്പെടുന്നില്ല, നാം അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് കുഴപ്പമെന്നറിയില്ലല്ലോ. ദൈവമേ, എനിക്ക് സന്തോഷം നഷ്ടപ്പെട്ടു. എനിക്ക് നാം എല്ലാവരും ഇഷ്ടപ്പെടുന്ന പ്രോമിസ് ബോക്സ് ഉണ്ടായിരുന്നു, പണ്ടത്തെ മാജിക് ബോക്സ് ഓർമ്മയില്ലേ? അതിൽ നിന്ന് ഒരു വചനമെടുക്കാം. അന്നത്തെ ദിവസത്തേക്കുള്ള വചനമായിരിക്കും അത്. നമ്മൾ വേദപുസ്തകം കൊണ്ടും അത് ചെയ്യാറുണ്ട്. അതായത്, ദൈവമേ, എനിക്ക് അങ്ങയിൽ നിന്നൊരു വചനം വേണം, ഒരു വാക്യം തരൂ ദൈവമേ. ഇത് തെറ്റല്ല, നിങ്ങൾ ആഗ്രഹിച്ചത് കിട്ടിയാൽ കൊള്ളാം. പക്ഷേ ഈ വചനം കിട്ടിയാലോ, നികൃഷ്ട പാപിയെ, നിനക്ക് ഹാ കഷ്ടം. അപ്പോൾ തോന്നുമോ, ദൈവമേ, ഞാൻ ഒന്നും കൂടെ ശ്രമിച്ചു നോക്കട്ടെ. അങ്ങനെ ഞാൻ വീട്ടിൽ അസ്വസ്ഥതയോടെ നടന്നുകൊണ്ടിരുന്നു. ദൈവമേ, എനിക്ക് സന്തോഷം നഷ്ടപ്പെട്ടു, എന്തുകൊണ്ടാണ് ഇതിന് സന്തോഷം നഷ്ടമായത്? അടുക്കളയുടെ ഷെൽഫിൽ ആ പെട്ടിയിരിക്കുന്നത് കണ്ട് ഞാൻ ചെന്നു. ദൈവമേ, എനിക്ക് അങ്ങയിൽ നിന്നൊരു വാക്ക് വേണം. ഞാനൊന്ന് എടുത്തു. അന്നത്തെ പരിതസ്ഥിതിയിൽ ദൈവം എന്നോട് സംസാരിച്ചു. അത് റോമർ 15:13 പറഞ്ഞത് പ്രകാരമായിരുന്നു, സന്തോഷവും സമാധാനവും വിശ്വാസത്തിൽ കാണപ്പെടുന്നു. എനിക്ക് സന്തോഷം നഷ്ടപ്പെട്ടിട്ടില്ല എന്നുടനെ മനസ്സിലായി. എല്ലാറ്റിനെക്കുറിച്ചും സംശയവും അവിശ്വാസവും കാരണം ഞാൻ സന്തോഷത്തെ നഷ്ടപ്പെടുത്തുമായിരുന്നു. എൻ്റെ ജീവിതത്തിലെ വിളി, ദൈവം ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾ സാധിപ്പിക്കുമോ? എൻ്റെ കുട്ടികളുടെ സ്ഥിതിയോ? ഞാൻ വിഷമിച്ചുകൊണ്ടിരുന്നു, സംശയിച്ചുകൊണ്ടിരുന്നു. എനിക്ക് സന്തോഷമില്ലാത്തതിൻ്റെ കാരണം വിശ്വാസമില്ലാത്തതാണ്. ലളിതം, കുട്ടികളെപ്പോലുള്ള വിശ്വാസം, അത് നിങ്ങളുടെ സന്തോഷം അധികമാക്കും. നിങ്ങൾ കരുതും എനിക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്, അല്ല. നിങ്ങൾക്ക് സംശയിക്കാമെങ്കിൽ വിശ്വസിക്കാനും കഴിയും. കാരണം അത് നിങ്ങൾ ചെയ്യുമെന്ന് തീരുമാനിക്കേണ്ട ഒന്നാണ്. ഒരു കാര്യത്തെ എങ്ങനെ കാണും എന്നുള്ള തീരുമാനമാണത്. ഒന്നുകിൽ ഇങ്ങനെ പറയാനുള്ള ഒരു പരിധിയിലെത്തും, ഇവിടെ എഴുതിയിരിക്കുന്ന സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതിനാൽ ഞാനത് ചെയ്യണം. അല്ലെങ്കിൽ ജീവകാലം മുഴുവനും കഷ്ടപ്പാടുകൾ സഹിക്കുക. നമുക്കിനി മാർക്കോസ് 16 നോക്കാം. 9:14, യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിട്ട് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ ആദ്യം കണ്ടത് ഓ ഒരു സ്ത്രീയെ. പുരുഷന്മാർ ക്ഷമിക്കണം, ഇത് ഞാൻ ഊന്നിപ്പറയാൻ കാരണം എന്താണെന്നറിയില്ലേ? അവൾ കുഴപ്പത്തിൽ കുടുങ്ങിയിരുന്ന ഒരു സ്ത്രീയായിരുന്നു. 7 ഭൂതങ്ങളെ അവളിൽ നിന്ന് പുറത്താക്കി. ഇവിടെ ഒരു സന്ദേശം മുഴുവനുമുണ്ട്, ശരിയല്ലേ? ഞാൻ ചെയ്ത കാര്യങ്ങൾ കാരണം ദൈവം എന്നെ ഉപയോഗിക്കുമോ? അവൾ ചെന്ന് അവനോടുകൂടി ഇരുന്നവരായി ദുഃഖിച്ചും കരഞ്ഞും കൊണ്ടിരുന്നവരോട് അറിയിച്ചു. പുരുഷന്മാർ ദുഃഖിച്ചുകൊണ്ടിരിക്കുകയാണ്, കരഞ്ഞും കൊണ്ട്. മറിയ കല്ലറക്കൽ യേശുവിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവനോടെ ഇരിക്കുന്നുവെന്ന് ഇത് മനസ്സിലാക്കൂ. അവൻ ജീവനോടെ ഇരിക്കുന്നുവെന്നും അവൾ അവനെ കണ്ടെന്നും കേട്ടപ്പോൾ അവർ അത് വിശ്വസിച്ചില്ല. അവർ എടുത്ത തീരുമാനം ശരിയായിരുന്നു. എന്നിട്ട് ഇല്ല, ഞങ്ങളത് വിശ്വസിക്കില്ല, ഞങ്ങൾ ഒരിക്കലും അത് വിശ്വസിക്കില്ല. ചിലപ്പോൾ സത്യമാവുമ്പോൾ നമുക്കത് നല്ലതായി തോന്നില്ല എന്ന് കരുതുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള സംശയമുള്ള മനസ്സുള്ളപ്പോൾ തോന്നാറുണ്ട്, ഇല്ല, ആ പറഞ്ഞത് ശരിയാവാൻ വഴിയില്ല. യേശു അവരുടെ കൂടെ മരണം വരെ യാത്ര ചെയ്തപ്പോഴും വീണ്ടും വീണ്ടും അവരോട് അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു, ഞാൻ മരിക്കും, പക്ഷേ വീണ്ടും ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് അവർക്കത് വേണമായിരുന്നു, അവർ അതിനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ അത് സംഭവിച്ചപ്പോൾ അവർക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല.
ദൈവം നമ്മോട് വിശ്വസിക്കാൻ പറയുന്ന പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിനായി ദൈവം ഒരുക്കിയ നല്ല കാര്യങ്ങളാണ്. അവനിൽ നിന്ന് നമുക്ക് കേൾക്കാനാവുമെന്ന് നാം വിശ്വസിക്കണം. നിങ്ങൾ അത്ഭുതപ്പെട്ട് സംശയത്തോടെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അവന് ഇഷ്ടമല്ല. ദൈവത്തിൽ നിന്ന് എനിക്ക് കേൾക്കാനാവുമെന്ന് കരുതുന്നു. ദൈവത്തിൽ നിന്ന് കേൾക്കാനാവുമോ എന്നാണ് പേടി. അതെനിക്ക് പറ്റുമോ? ദൈവത്തിൽ നിന്ന് നമുക്ക് കേൾക്കാമെന്ന് നാം വിശ്വസിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. ഇത് രസകരമായ ഒരു വാക്യമാണ്. ഞാൻ ഇന്നലെ ഏറ്റുവാങ്ങലിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്നലെ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങുന്നതിനെ കുറിച്ചുള്ള സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടമായോ? വിശ്വാസം എന്ന് പറഞ്ഞാൽ അർത്ഥം ഏറ്റുവാങ്ങുക. ഏറ്റുവാങ്ങുക എന്നാൽ വിശ്വാസം എന്നർത്ഥം. അതുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങൾ കേട്ട് നിങ്ങൾക്കായി ഏറ്റുവാങ്ങുകയാണ്. അതിനായി ഞാൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു എന്ന് വിശ്വസിച്ചാൽ അതെൻ്റെ ജീവിതത്തിൽ ഒരു കാര്യം സാധ്യമാക്കും. അതാണ് അതിനർത്ഥം. ദൈവം എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുമെന്ന് വിശ്വസിച്ചാൽ ഞാൻ അവനുമായി സഖ്യതയിലാവേണ്ടതായിരിക്കും. എന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന അത്ഭുതങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ഥാനത്ത് എന്നെ ഞാൻ നിർത്തുകയാണ്. ഇന്ന് എനിക്കൊരു പ്രയാസവും തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്കിതൊരു പ്രധാനപ്പെട്ട സന്ദേശമാണ് എന്നെനിക്ക് തോന്നുന്നു. ടി വിയിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രധാനപ്പെട്ടതാണ്. വേദപുസ്തകം പറയുന്നു, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ നിങ്ങൾക്ക് സംഭവിക്കട്ടെ. നമ്മുടെ വിശ്വാസത്തെ നാം പരിശോധിക്കേണ്ടതാണെന്ന് കരുതുന്നു. പുരോഹിതൻ നിങ്ങളോട് പറയുന്നതല്ല, ഞാൻ നിങ്ങളോട് പറയുന്നതുമല്ല. പിന്നെ എന്താണ് നിങ്ങൾ വിശ്വസിക്കുക? നിങ്ങൾ എന്താണ് വിശ്വസിക്കുക? നിങ്ങൾ പറയും, ഞാൻ ശരിയായതെല്ലാം വിശ്വസിക്കുമെന്ന്. പക്ഷേ എനിക്കത് വളരെ കഠിനമാണ്. നിങ്ങളുടെ വിശ്വാസത്തെ അധികമാക്കി മനസ്സിനെ പുതുപ്പിക്കാൻ ഒരു വഴി ദൈവവചനം ഉറക്കെ സംസാരിക്കുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനാലാണ് ദ സീക്രട്ട് പവർ ഓഫ് സ്പീക്കിംഗ് ഗോഡ്സ് വേർഡ് ഔട്ട് ലൗഡ് എന്ന ചെറിയ പുസ്തകം വളരെ പ്രധാനമാണെന്ന് ഞാൻ പറഞ്ഞത്. ഞങ്ങൾക്ക് മറ്റൊരു പുതിയ പ്രോഡക്റ്റുമുണ്ട്. അതിൻ്റെ പേര് ദ ട്രൂത്ത് എന്നാണ്. അതിൽ 25 വിവിധ വിഷയങ്ങളുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഓരോ കാർഡിലും ഓരോ വിഷയം, ഓരോന്നിലും ചെറിയ സന്ദേശങ്ങളും അതിനെക്കുറിച്ച് ഏറ്റു പറയാനുള്ള വചനങ്ങളും എഴുതിയിട്ടുണ്ടായിരിക്കും. മറ്റാരെങ്കിലും പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്നതിനേക്കാൾ നിങ്ങൾ തന്നെ പറഞ്ഞ് കേൾക്കുന്നതായിരിക്കും വിശ്വസിക്കാൻ എളുപ്പം. അതുകൊണ്ട് എനിക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കണമെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. എനിക്ക് ദൈവത്തിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. ദൈവത്തിൽ നിന്ന് കേൾക്കാനാവില്ലേ? ദൈവം പറയുന്നത് എനിക്ക് കേൾക്കുമോ? അത് കേൾക്കാൻ പറ്റിയില്ലെങ്കിലോ? കാരണം ഞാൻ വിശ്വസിക്കുന്നതാണ് എനിക്ക് കിട്ടുക. അതിനാൽ ഞാനിത് വിശ്വസിക്കണം. എന്നിട്ട് പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നത് വരെ, ഞാൻ വിശ്വസിച്ച ശേഷം പറയും, എന്നിട്ട് വിശ്വസിക്കുന്നത് വരെ പറയും, വീണ്ടും പറയും, വിശ്വസിക്കുന്നത് വരെ പറയും. വേദപുസ്തകം പറയുന്നത് ഞാൻ വിശ്വസിക്കും. വേദപുസ്തകം എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കും. വേദപുസ്തകം പറയുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അപരിചിതരുടെ ശബ്ദം അവർ പിന്തുടരുകയില്ല. വേദപുസ്തകം മുഴുവനും സ്ത്രീ പുരുഷന്മാർ ദൈവത്തിൽ നിന്ന് കേട്ടിരുന്നു. ദൈവം പറഞ്ഞു, അവർ കേട്ടു. ദൈവം പറഞ്ഞു, അവർ അനുസരിച്ചു. ദൈവം നിങ്ങളോട് സംസാരിച്ചെന്ന് പറയുമ്പോൾ ജനങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടാവും. ഈ പുസ്തകം നിങ്ങൾ തുറക്കുമ്പോഴെല്ലാം ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ്. ഇത് വെറുമൊരു പുസ്തകമല്ല, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. യേശു വചനം ജഡമായി മനുഷ്യരുടെ മധ്യേ ജീവിക്കുന്ന ദൈവ വചനമാണ് അവൻ. ദൈവത്തിൻ്റെ വചനമാണ്. ഞാനിത് വായിക്കുമ്പോൾ അത് എനിക്കായിട്ടുള്ള സന്ദേശമാണ്. അത് അതേപടി നാം സ്വീകരിക്കണം. നിങ്ങൾ വേദപുസ്തക വായന ഒരല്പം വ്യത്യസ്തമായിട്ടെടുക്കണം. 3-4 അധ്യായങ്ങൾ വായിക്കുക, കടമ നിറവേറ്റുക, മാർക്ക് ലഭ്യമാക്കുക എന്നതല്ല. പകരം ദൈവത്തിൽ നിന്ന് കേൾക്കുക. നിങ്ങൾ വിശ്വസിക്കുന്നതിനെ സംഭവിക്കട്ടെ. അവനെ വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധ്യമാകും. യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. അത് ശിഷ്യന്മാരോട് പറയാൻ മറിയെ അയച്ചു. എന്നാൽ അവരത് വിശ്വസിച്ചില്ല. അതിനുശേഷം മറ്റൊരു തരത്തിൽ രണ്ട് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ രണ്ടുപേരും നാട്ടിലേക്ക് പോവുകയായിരുന്നു. അവർ യെരുശലേമിലേക്ക് തിരിച്ചുപോയി മറ്റുള്ളവരെയും അറിയിച്ചു. പക്ഷേ അവരെയും മറ്റുള്ളവർ വിശ്വസിച്ചില്ല. ഇനി 14 വാക്യം നോക്കാം. നമ്മുടെ അവിശ്വാസത്തിന് നേരെ യേശുവിനുള്ള മനോഭാവത്തെയാണിത് കാണിക്കുന്നത്. പിന്നത്തേതിൽ 11 പേർ ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവനവർക്ക് പ്രത്യക്ഷനായി. തന്നെ ഉയർത്തെഴുന്നേറ്റവനായി കണ്ടവരുടെ വാക്ക് അവർ വിശ്വസിക്കായികയാൽ അവരുടെ അവിശ്വാസത്തെയും ഹൃദയ കാഠിന്യത്തെയും അവൻ ശാസിച്ചു. അവർ അവിശ്വാസികളായി.
ഉയർത്തെഴുന്നേൽക്കും എന്നവൻ പറഞ്ഞത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് യേശു അവരുടെ ഹൃദയ കാഠിന്യത്തെയും അവിശ്വാസത്തെയും ശാസിച്ചു. അതിനാൽ എല്ലാ പ്രസംഗങ്ങളും പ്രോത്സാഹനം നൽകില്ല. തിമോത്തിയോസ് പറഞ്ഞിട്ടുണ്ട്, നാം കേൾക്കുന്ന പ്രസംഗം ചിലപ്പോൾ നമ്മെ ശാസിക്കും, അവ മുന്നറിയിപ്പ് നൽകും, അവ നമ്മെ തിരുത്തും, അവ നമ്മെ പ്രോത്സാഹിപ്പിക്കും, അവ നമ്മെ ഉത്സാഹിപ്പിക്കും. നമ്മൾ കേൾക്കുന്ന ഓരോ വാക്കും പ്രോത്സാഹനം തരുന്നവയായിരിക്കണമെന്നില്ല. അതുമാത്രം നിങ്ങൾക്ക് കിട്ടിയാൽ ഇന്ന് നിങ്ങൾ ജീവിക്കുന്നത് മരുഭൂമിയിലാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളെ ശാസിക്കുന്നു, അവിശ്വാസികളെ ശാസിക്കുന്നു. ഞാൻ പറയുന്നതൊന്നും ഒരു കുട്ടിയെപ്പോലെ നിങ്ങൾ വിശ്വസിക്കാതെയും മനസ്സിലാക്കാതെയും അത് ജീവിതത്തിൽ സാധ്യമാകുന്നത് കാണാതെയും ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ യേശു പറഞ്ഞത് വിശ്വസിക്കാഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യേണ്ടതായതൊന്നും അവന് ചെയ്യാൻ സാധിക്കുകയില്ല. അത് മനസ്സിലാക്കൂ. ഇത് നിങ്ങൾക്ക് വേണ്ടി മറ്റാർക്കും ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അമ്മൂമ്മയിൽ നിന്ന് കിട്ടിയ വിശ്വാസം മുഖേന നിങ്ങൾക്കൊന്നും നേടാൻ സാധിക്കില്ല. നിങ്ങൾക്ക് സ്വയം വിശ്വാസം വേണം. നിങ്ങൾ സ്വന്തമായി ദൈവത്തോട് ചേർന്ന് നടക്കണം. വേദപുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് വിശ്വാസത്തെക്കുറിച്ചുള്ള വചനം കേൾക്കാം. വിശ്വാസം എന്ന വാക്ക് നാം കേൾക്കും. ഒരു ദിവസം എനിക്ക് തോന്നി അവയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് കണ്ടുപിടിക്കണമെന്ന്. ഇവ രണ്ടും തമ്മിൽ വേറെ ഭരിക്കാൻ വളരെ പ്രയാസമാണ്. ഇന്ന് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നത് കൊണ്ട് അത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാം. ഓരോരുത്തർക്കും വേണ്ട അളവ് വിശ്വാസം ദൈവം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുകയില്ല. അതിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചത് കൊണ്ടാണ് ഓരോരുത്തർക്കും വിശ്വാസം നൽകിയിട്ടുണ്ട്. പക്ഷെ എല്ലാവരും ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല. ചിലർ ലോകത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു, ചിലർ പണത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു, ചിലർ മാന്യതയിൽ വിശ്വാസം അർപ്പിക്കുന്നു, ചിലർ ബാങ്കിൽ വിശ്വാസം അർപ്പിക്കുന്നു, ഇങ്ങനെ പല കാര്യങ്ങളിൽ. ഓരോരുത്തർക്കും വിശ്വാസമുണ്ട്, നിങ്ങൾക്കും വിശ്വാസമുണ്ട്. എന്നാൽ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു എന്നാണ് പ്രധാനം. വിശ്വാസം പ്രദർശിപ്പിക്കാതിരുന്നാൽ അതുകൊണ്ട് ഒരു നന്മയും ഉണ്ടാവില്ല. അത് നിങ്ങളുടെ മുന്നിൽ വിരിച്ചിട്ടിരിക്കുന്ന ഒരു ശക്തിയാണ്, ദൈവം നിങ്ങൾക്ക് നൽകിയ ഒരു വരമാണ്. അത് പുറത്തേക്ക് കൊണ്ടുവരാതിരുന്നാൽ ഒരു നന്മയും ഇല്ല. നമ്മൾ വിശ്വാസത്തെ പുറത്തേക്ക് കൊണ്ടുവരുന്ന മൂന്ന് വലിയ വഴികൾ പ്രാർത്ഥനയിലൂടെയും സംസാരത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയുമാണ്. നമ്മൾ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിലേക്ക് വന്ന് ഇങ്ങനെ പറയും. ചോദിപ്പിൻ, നിങ്ങൾക്ക് കിട്ടും, നിറഞ്ഞ സന്തോഷമുണ്ടാകും എന്നങ്ങ് പറഞ്ഞില്ലേ? അങ്ങ് പറഞ്ഞില്ലേ ചോദിക്കാതിരിക്കുന്നത് കൊണ്ട് കിട്ടിയില്ല എന്ന്? അതുകൊണ്ട് പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ വചനപ്രകാരം ഞാൻ ചോദിക്കുന്നു. അതെന്തായാലും സാരമില്ല. എന്നിട്ട് ആ നിമിഷം മുതൽക്ക് നിങ്ങൾ ഇത് മാത്രം പറയുക, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് സാധ്യമാകുന്നത് ഞാൻ കാണാൻ പോവുകയാണ്. വിശ്വാസം ദൈവത്തിൽ നിന്നുള്ള വരമാണ്. അത് നിങ്ങളുടെ ആത്മാവിൻ്റെ ശക്തിയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു നിങ്ങൾ വിശ്വസിക്കുമ്പോൾ അത് നിങ്ങളെടുക്കുന്ന തീരുമാനമാണ്. അത് നിങ്ങളുടെ വിശ്വാസത്തെ പുറത്തേക്ക് കൊണ്ടുവരും. ഇവ രണ്ടും അതിനാൽ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അവ രണ്ടും ഒരുമിച്ച് പ്രവർത്തിക്കണം. വിശ്വാസം എന്നതിന് ഗ്രീക്ക് ഭാഷയിലെ നിർവചനം ഇതാണ്, പ്രേരണ, പ്രേരിപ്പിക്കൽ. വിശ്വാസം അല്ലെങ്കിൽ പ്രത്യാശ അർപ്പിക്കുക. എനിക്കിതിഷ്ടമായി. അതിൻ്റെ അർത്ഥം യോജിക്കുക എന്നാണ്. അനുയോജനം. ഭൂമിയിൽ രണ്ടുപേർ എന്തെങ്കിലും സമ്മതിച്ചാൽ, അതെ, രണ്ടുപേർ യോജിച്ച് ജീവിച്ചാൽ, ഇരുവരും എന്തിനെക്കുറിച്ചെങ്കിലും സമാധാനം പുലർത്തിയാൽ, എന്തിനെക്കുറിച്ചെങ്കിലും വഴക്കിട്ടിട്ട് ഒരത്ഭുതം വേണ്ടി വരുമ്പോൾ പരസ്പരം യോജിക്കലല്ല. ആറുമാസം പാസ്റ്ററെക്കുറിച്ച് അപവാദം പറഞ്ഞിട്ട് ഡോക്ടർ നിങ്ങളെക്കുറിച്ച് ഒരു മോശമായ റിപ്പോർട്ട് നൽകുമ്പോൾ നിങ്ങൾ പോയി കൈവച്ച് പ്രാർത്ഥിക്കാൻ പറയും ഒരു അത്ഭുതം നടക്കാനായി. പക്ഷേ ഭൂമിയിൽ രണ്ടുപേർ ഏതെങ്കിലും കാര്യത്തെക്കുറിച്ച് യോജിക്കുകയാണെങ്കിൽ അവർ ചോദിക്കുന്നത് എന്തും ഞാൻ നിവർത്തിക്കും എന്ന് ദൈവം പറഞ്ഞു. ഒരു വ്യക്തിയുമായി യോജിച്ചു പോകുന്ന ശക്തി നമുക്കുണ്ടാവുമെങ്കിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഇവരുമായി യോജിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് എന്തൊക്കെയാണ് ലഭിക്കുക? അതെ, ദൈവവുമായി ഒരു യോജിപ്പുണ്ടാക്കുക. അത് പിന്നെ, അതൊക്കെ ഞാൻ പിന്നെ നോക്കിക്കോളാം. അല്ല, അതൊന്നുമല്ല, അവയൊന്നുമല്ല. അതെല്ലാം മനസ്സിൽ നിന്നെടുക്കൂ. എല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് അവസാനിപ്പിക്കൂ.
നിങ്ങൾ ചിന്തിക്കുന്നതെല്ലാം കണ്ടുപിടിക്കണം, പക്ഷെ ചിന്തിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുകയുമില്ല. സദൃശ്യവാക്യം 3:5 പറയുന്നു, സ്വന്ത വിവേകത്തിൽ ഊന്നാതിരിപ്പിൻ. നിങ്ങളുടെ സ്വന്തം വിവേകത്തിൽ ഊന്നാൻ പാടില്ല. പൂർണ്ണഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കണമെന്ന തീരുമാനമെടുക്കലാണ് വിശ്വാസം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നത് ശ്രദ്ധിക്കുക. ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെ ചിന്തിക്കുന്നു എന്നതിനെ പറ്റിയുള്ള തീരുമാനമാണ് വിശ്വാസം. ഒരു കാര്യത്തെ എങ്ങനെ കാണുന്നു, അതിനോടുള്ള നിങ്ങളുടെ മനോഭാവം എന്താണ്, അതിനു നേരെ നിങ്ങൾ എടുക്കാൻ പോകുന്ന ശ്രദ്ധ. നിങ്ങൾക്കറിയാമോ, എനിക്കൊരു വരവുമില്ല, എനിക്കൊരു സാമർഥ്യവുമില്ല, ഞാനൊന്നുമല്ല, ഞാൻ എന്തിനാണ് ജനിച്ചത്, എനിക്ക് നല്ലതൊന്നും സംഭവിക്കുന്നില്ല. അതുതന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ആരൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞാലും നടക്കില്ല. ഇല്ല, ദൈവം നിങ്ങളെ സഹായിക്കുന്നുണ്ട്, നിങ്ങൾക്ക് വരമുണ്ട്. പലരുടെ കാര്യത്തിലും നമ്മളാണ് നമ്മുടെ മോശമായ ശത്രു. സാത്താനല്ല സത്യത്തിൽ നമ്മുടെ ജീവിതം നശിപ്പിക്കുന്നത്. ദൈവത്തോട് നാം യോജിക്കാൻ തയ്യാറല്ല. ദൈവം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിങ്ങളെ തള്ളിക്കളയില്ല, ഉപേക്ഷിക്കുകയുമില്ല, നിങ്ങൾക്ക് എന്ത് തോന്നിയാലും സാരമില്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ എവിടെയെങ്കിലും ഇരുന്നു കൊണ്ട് ചോദിക്കേണ്ട ആവശ്യമില്ല, ദൈവസാന്നിധ്യം നിങ്ങൾക്ക് അനുഭവപ്പെട്ടു. അത് സമയം പാഴാക്കലാണ്. നിങ്ങൾ തോന്നലിനായി കാത്തിരുന്നാൽ സാത്താൻ നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും തോന്നിപ്പിക്കും, പക്ഷേ അത് ദൈവം തരുന്നതായിരിക്കില്ല. എനിക്ക് പലപ്പോഴും ദൈവത്തിൽ നിന്ന് അത്ഭുതകരമായ ദർശനം ഉണ്ടാവാറുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ഞാൻ ദിവസവും പ്രാർത്ഥിക്കും, ഞാൻ ചെയ്യുന്നതിനെ ചെയ്തുകൊണ്ടിരിക്കും. 5 വർഷം ഞാൻ ദൈവത്തിൽ നിന്നൊന്നും കേട്ടില്ല, പുതിയതായി ഒന്നും കേട്ടില്ല. നിങ്ങൾക്കറിയാമോ ഈയിടെയായി ദൈവം എന്താണ് പറയുന്നതെന്ന്? ഹേയ്, കൂടുതലൊന്നുമില്ല. നീ എന്താണ് ചെയ്തത് അവസാനമായി അന്ന് ചെയ്യാൻ പറഞ്ഞത്? വിശ്വസ്തയായിരിക്കുക, ജനങ്ങളെ സഹായിക്കുക, അനുഗ്രഹമായി മാറി, സുവിശേഷം പ്രസംഗിക്കുക, ദൈവത്തെ സ്നേഹിക്കൂ. നമ്മൾ അളവിലധികമായി തോന്നലിൻ്റെ ലോകത്ത് പ്രവേശിക്കുന്നു. നിങ്ങൾക്കറിയാമോ ദൈവത്തെ അനുഭവിച്ചറിയാമെന്ന് എല്ലാവരും പറയുന്നു. അങ്ങനെ അറിയുന്ന ചില സമയങ്ങളുണ്ട്, അത് മനോഹരമാണ്. എന്നാൽ നിങ്ങളുടെ വിശ്വാസം അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കരുത്. ഞാൻ എത്ര വർഷമായി സുവിശേഷം പ്രസംഗിക്കുന്നു, എൻ്റെ ഹൃദയത്തിലുള്ളത് ജനങ്ങൾക്ക് പകരുന്നു, എന്നിട്ടും കൂടുതലൊന്നും തോന്നാതിരിക്കുമ്പോൾ സാത്താൻ പറയും, അതൊട്ടും നന്നല്ല, ദൈവം എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്നോട് അങ്ങനെ ചെയ്തത് ശരിയായില്ല, കാരണം ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു. അതാണ് എൻ്റെ ഏറ്റുപറച്ചിൽ. ഞാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു, എനിക്ക് എങ്ങനെ തോന്നുന്നു എന്നല്ല. നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? നിങ്ങളുടെ പഴയ കഥകൾ നിങ്ങളുടെ ഭാവിയെ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? എനിക്കൊരു നല്ല തുടക്കമുണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ അവസാനം നന്നായിരിക്കും. എനിക്ക് എന്ത് സംഭവിച്ചു എന്നതിന് എനിക്കൊന്നും ചെയ്യാനാവില്ല, പക്ഷേ ഇനിയുള്ള കാലത്ത് എനിക്ക് പലതും ചെയ്യാനാവും. ഞാൻ ദൈവവുമായി യോജിക്കും. അവന് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊരു നല്ല പ്ലാനുണ്ട്. അവനോട് യോജിക്കൂ, വിശ്വസിക്കൂ. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ഏറ്റുവാങ്ങാനാവും. മത്തോയി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്നിവരുടെ 4 സുവിശേഷങ്ങളിൽ ഞാൻ പറയുന്ന ആരും വിടരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. മത്തായി, മാർക്കോസ്, ലൂക്കോസ് ഇവർ ഓരോരുത്തരും വിശ്വാസം എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, 9 or 10 times. പക്ഷേ യോഹന്നാൻ്റെ പുസ്തകത്തിൽ അയാൾ വിശ്വാസം എന്ന വാക്ക് 99 times ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, ഞാൻ പതുക്കെ പറയാം. യോഹന്നാനാണ് ഇങ്ങനെ പറഞ്ഞത്, യേശു ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യൻ ഞാനാണ്. യേശു എവിടെ പോകുമ്പോഴും വളരെ അടുത്ത് തന്നെ യോഹന്നാൻ എപ്പോഴും ഉണ്ടായിരിക്കും. അവൻ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, യേശു ഏറ്റവും സ്നേഹിക്കുന്ന ശിഷ്യനാണ് ഞാൻ. ക്രിസ്തുവിൽ താൻ ആരാണെന്ന് അവനൊരു വെളിപ്പാടുണ്ടായിരുന്നു. ദൈവവുമായുള്ള ബന്ധത്തെക്കുറിച്ച് അവനൊരു വെളിപ്പാട് ഉണ്ടായിരുന്നു. അത് കാരണം അവന് വിശ്വസിക്കാൻ കഴിഞ്ഞു. വിശ്വാസം, 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 വിശ്വാസം. ദൈവത്തോട് അടുക്കും തോറും അവൻ്റെ വചനത്തിൽ പറയുന്നത് വിശ്വസിക്കാൻ വളരെ എളുപ്പം സാധിക്കും. അതുകൊണ്ടാണ്
ഞാൻ ഇന്നലെ പറഞ്ഞത് ദൈവം നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന വെളിപ്പാടുണ്ടാവണം എന്ന്. ആ സ്നേഹം നിങ്ങൾ ഏറ്റുവാങ്ങണം. യോഹന്നാൻ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ? വചനം പറയുന്നു, അവൻ അത്താഴ സമയത്ത് യേശുവിൻ്റെ മാറിൽ ചാഞ്ഞിരുന്നു എന്ന്. അവർ വെവ്വേറെയായിട്ടാണ് തിന്നത്, വെവ്വേറെ കട്ടിലുകളിലാണ് കിടന്നത്, പക്ഷെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇരുന്നത് ഇങ്ങനെയാണ്. യോഹന്നാൻ യേശുവിനോട് വളരെ അടുത്ത് പെരുമാറിയിരുന്നു. ഓ ഗുരു, അങ്ങനെ സ്നേഹിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഇനി മറ്റൊരിടത്ത് നമ്മുടെ പത്രോസ്. പത്രോസിന്റെ കാര്യമെടുത്താൽ അവൻ സംസാരപ്രിയനാണ്. അവൻ യേശു തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നു. ഓ, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. ഹോ, ആരാണങ്ങേ തള്ളി പറയാൻ എനിക്കറിയില്ല, പക്ഷെ അത് ഞാനായിരിക്കില്ല. ഞാനല്ല, കാരണം ഞാനങ്ങേ സ്നേഹിക്കുന്നു. അവൻ ദൈവത്തിനെന്തോ കൊടുക്കാൻ ശ്രമിക്കുകയാണ്, പക്ഷെ യോഹന്നാൻ ഏറ്റുവാങ്ങുന്ന തിരക്കിലായിരുന്നു. പത്രോസ് എല്ലാം വെട്ടി തുറന്നു പറഞ്ഞു, ഞാൻ പലതിനും പത്രോസിനെ പോലെ ആയതുകൊണ്ട് എനിക്ക് അവനെ ഇഷ്ടമാണ്. പത്രോസിനെ പോലുള്ളവരെ ദൈവത്തിന് ഉപയോഗിക്കാനാവും എന്നതിൽ സന്തോഷിക്കുന്നു. ഈ വർഷങ്ങൾ അത്രയും എൻ്റെ ജീവിതത്തിൽ യോഹന്നാനെ പോലെ ആകാൻ പഠിച്ചു, പത്രോസിനെ പോലെ അല്ല. കാരണം മതമല്ല, ബന്ധമാണ് ഏറ്റവും പ്രധാനം എന്ന് ഞാൻ കണ്ടുപിടിച്ചു. എന്നെ സ്നേഹിക്കാൻ ഞാൻ ദൈവത്തിന് എന്ത് ചെയ്യണം എന്നല്ല, അവൻ്റെ സ്നേഹം ഏറ്റുവാങ്ങുന്നതാണ് പ്രധാനം. എന്നിട്ട് ഞാൻ ചെയ്യേണ്ടത് ചെയ്യുക, കാരണം അവൻ എന്നെ സ്നേഹിക്കുന്നു. ഈ മനോഭാവം നേരെയാക്കേണ്ടതാണ് ഏറ്റവും പ്രധാനം. നിങ്ങൾ യേശുവുമായി സ്നേഹത്തിലാവുമ്പോൾ നിങ്ങൾ അവനെ സ്നേഹിക്കും, 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 സ്നേഹിക്കും. എന്നിട്ട് ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ ആരംഭിക്കും, ചില വിചിത്ര കാര്യങ്ങൾ. ഞാൻ ചെയ്ത അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, കാരണം ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു. ഞാൻ കീഴടങ്ങുന്ന ഒരു ഭാര്യയായി. സ്വയമായി ആരും എന്നോട് എന്ത് ചെയ്യണം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇപ്പോഴും. എന്നാൽ ദൈവസ്നേഹം എന്നെ മാറ്റി. വേദപുസ്തകം പറയുന്നു, ദൈവസ്നേഹം നമ്മെ മാറ്റും എന്ന്. നിങ്ങൾക്ക് പെരുമാറ്റത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ 25 ദിവസത്തെ കുറ്റബോധവും കൊണ്ട് നടക്കാതെ എത്രമാത്രം നല്ലവരാകാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്ന് ദൈവത്തിന് 10 വാഗ്ദാനവും കൂടി കൊടുക്കാതെ നിങ്ങൾക്ക് മാപ്പ് വേണമെന്ന് അപേക്ഷിക്കൂ. മാപ്പ് അപേക്ഷിക്കൂ, എന്നിട്ട് അത് ഏറ്റുവാങ്ങൂ. പിന്നീട് ദൈവത്തെക്കുറിച്ച് കൂടുതലായി പഠിക്കൂ, അവനുമായി കൂടുതൽ കൂടുതൽ സ്നേഹത്തിനാവുക, അവനെ ആരാധിക്കുക. എന്നിട്ട് താമസിയാതെ നിങ്ങൾക്ക് തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെയാവും, കാരണം നിങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ട് സ്വയം നിയന്ത്രിക്കും. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് ഞാൻ ഒരു ദിവസം എത്ര പ്രാവശ്യം പറയാറുണ്ടെന്ന് എനിക്കറിയില്ല. അർദ്ധരാത്രിയിൽ ഞാൻ എഴുന്നേറ്റ് പറയും, ദൈവമേ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. കട്ടിലിൽ നിന്നും എഴുന്നേൽക്കുമ്പോൾ പറയും, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു. ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി. സ്നേഹിച്ചതിന് നന്ദി ദൈവമേ. നമ്മൾ അവനെ സ്നേഹിക്കുന്നത് അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ടാണ്. ഞാൻ ചില അതിശയിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിയാമെങ്കിലും ദേവിനോട് സോറി എന്ന് പറയുന്ന പരിധിയിൽ ഞാൻ എത്തി. വിചിത്രം. ഇന്ന് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ വിചിത്രമാണ്. ഞാൻ എൻ്റെ ഷോപ്പിംഗ് തുക ദാനം ചെയ്യുന്നു. ദശാംശം കൊടുത്ത ശേഷം ഞാൻ ഷോപ്പിങ്ങിനുള്ള പണം കൊടുക്കും. എൻ്റെ ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഞാൻ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർക്ക് സമ്മാനമയക്കും. അത് വിചിത്രമല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സന്ദേശം മനസ്സിലായോ? ദൈവസ്നേഹത്തിനായി ഞാൻ വായ തുറക്കാതെ ഇരിക്കാൻ പഠിച്ചു. ഒരു സംസാരത്തിൽ അവസാനം എൻ്റെ അഭിപ്രായം വേണമെന്ന് ഞാൻ ശഠിക്കില്ല. പിന്നീട് ഞാൻ യേശു സ്നേഹിക്കുന്ന ശിഷ്യന്മാരിൽ ഒരാളെ പോലെയായി.
എന്നെ നോക്കൂ. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ ഇതാണ് അർത്ഥം. ദൈവത്തെ സേവിക്കുക, അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ ഭാഗത്തും അവൻ ഉണ്ടായിരിക്കണം. ജീവിതത്തിന്റെ ഓരോ ഭാഗത്തും, നിങ്ങളുടെ സംസാരത്തിൽ ഉണ്ടാവണം, ചിന്തകളിൽ ഉണ്ടാവണം, വീട്ടിൽ ഉണ്ടാവണം, നിങ്ങളുടെ പണത്തിൽ ഉണ്ടാവണം. റോമർ 15:13 എനിക്ക് വളരെ അർത്ഥവത്തായ ഒരു വചനമാണ്. അതിൽ പറയുന്നു, എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ എന്നാണ് പറയുന്നത്. ഈ വചനത്തിൽ നിന്ന് ഞാൻ എടുക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? നാം വിശ്വാസത്തിൽ സമാധാനം കണ്ടെത്തുന്നു എന്നാണ്. നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു പരിതസ്ഥിതിയിലായിരിക്കാം, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ശരി, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കണം. നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്തെത്തും തോറും അവൻ്റെ കൂടെ നിങ്ങൾ കൂടുതൽ സമയം ചിലവാക്കും. വചനത്തിൽ കൂടുതൽ സമയം ചിലവാക്കും തോറും അവൻ്റെ വാഗ്ദാനം വിശ്വസിക്കാൻ എളുപ്പമായിരിക്കും. നിങ്ങൾക്കായി അവൻ ഒരുക്കിയിരിക്കുന്ന എല്ലാ നല്ല പദ്ധതികളെയും വിശ്വസിക്കാൻ എളുപ്പമായിരിക്കും. അവർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാനും അവർ ശ്രമിക്കുന്നില്ലായിരിക്കാം. ജോയ്സ് മേയറുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി. നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു, പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു, എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു. ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ഞങ്ങളോട് ബന്ധപ്പെടുക. നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ, അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ, ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക.